സബ്രജിസ്ട്രാർ ഓഫീസുകൾക്കായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും രണ്ട് ജില്ലകളിലെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചതായി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇടുക്കി ജില്ലയിൽ രണ്ടിടത്തും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഓരോ ഓഫീസുകൾക്കുമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. വയനാട്ടിലെ മാനന്തവാടി, തൃശ്ശൂരിലെ തൃപ്രയാർ ഇവിടങ്ങളിലാണ് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂരിൽ 98 ലക്ഷം രൂപയും ഇടുക്കിയിലെ തോപ്രാംകുടിയിൽ 1,28,00,000 ഉടുമ്പൻചോലയിൽ 1,31,00,000 ആലപ്പുഴയിലെ മാരാരിക്കുളത്ത് 2 കോടി രൂപയും ചെലവിട്ടാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കാലാനുസൃതമായ സൗകര്യങ്ങൾ ഈ ഓഫീസുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിലും മികച്ച സൗകര്യങ്ങൾ സജ്ജമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്താകെയുള്ള സബ് രജിസ്ട്രാർ ഓഫീസുകൾ 315 എണ്ണമാണ്. അതിൽ 107 എണ്ണം നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള 53 കെട്ടിടങ്ങൾ നിലവിലുണ്ട്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള നടപടികളാണ് സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുന്നതിനും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിനും ആദ്യ ബജറ്റിൽ തന്നെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി 48 സബ് രജിസ്ട്രാർ ഓഫീസുകൾക്കും 3 രജിസ്ട്രേഷൻ കോംപ്ലക്സുകൾക്കുമാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. അതിലുൾപ്പെട്ട 4 കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 14 സബ് രജിസ്ട്രാർ ഓഫീസുകൾ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വന്തമായി കെട്ടിടമുള്ള 236 ഓഫീസുകൾ ആധുനിക സജ്ജീകരണങ്ങളോടെ പരിഷ്കരിച്ചു. ചില സ്ഥലങ്ങളിലെ ഓഫീസുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ 1.5 നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ആധുനികവൽക്കരണ നടപടികളും അതിൻ്റെ ഭാഗമായി ഇത്രയധികം നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അത് സർക്കാരിന് അത്യധികം അഭിമാനം പകരുന്ന കാര്യവുമാണ്. നിരവധിയായ ആവശ്യങ്ങൾക്ക് ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന കേന്ദ്രമെന്ന നിലയിൽ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാകണം എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ടാണ്
ഈ വകുപ്പിലെ ഭൗതിക സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കാൻ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു. വകുപ്പ് നൽകുന്ന സേവനങ്ങളിൽ ഭൂരിഭാഗവും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഓഫീസുകൾ അഴിമതിരഹിതമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി സേവനങ്ങൾക്കുള്ള ഫീസുകൾ ഇ പേയ്മെൻ്റായി സ്വീകരിക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തി. അതോടൊപ്പം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഫീസടക്കുന്ന ഇ പോസ് സംവിധാനം നടപ്പിലാക്കി. ഇതോടെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ പൂർണ്ണമായും ക്യാഷ്ലെസ്സായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെയും രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിന് അനശ്വര എന്നൊരു പദ്ധതി നടപ്പാക്കി. വ്യാജ മുദ്രപത്രങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി 100,000 രൂപയ്ക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ തയ്യാറാക്കുന്നതിനുള്ള ഇ സ്റ്റാമ്പിംഗ് പദ്ധതി നടപ്പാക്കി. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ തടസ്സമില്ലാതെ സേവനം ലഭിക്കുന്നതിന് സർവറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും പുതിയ സർവറുകൾ വാങ്ങി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 100,000 രൂപയിൽ താഴെയുള്ള സ്റ്റാമ്പുകൾ ഈ സ്റ്റാമ്പിങ്ങിലൂടെ നൽകുന്നതിനും ആലോചനയുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് തകരാറുകൾ ഉണ്ട് എന്നുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനെ നെറ്റ്വർക്ക് തകരാറുകൾ പ്രതികൂലമായി ബാധിക്കും. അതിന് പരിഹാരമായി എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും BSNL ഒപ്റ്റിക് ഫൈബർ കണക്ഷനുകൾ നൽകുന്നതാണ്. ഇതിനു പുറമെ മറ്റേതെങ്കിലും കമ്പനിയുടെ ഇൻ്റർനെറ്റ് സേവനം കൂടി മുൻകരുതൽ നിലയിൽ ഉറപ്പാക്കാനും സർക്കാർ ആലോചിച്ച് വരികയാണ്. ഇത്തരത്തിൽ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കാര്യക്ഷമമായ വിധത്തിലുള്ള സേവനങ്ങളാണ് രജിസ്ട്രേഷൻ വകുപ്പ് നൽകി വരുന്നത്. പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴിയും അല്ലാതെയും അതിവേഗം സേവനം നൽകുന്ന വകുപ്പുകളിലൊന്നായി രജിസ്ട്രേഷൻ വകുപ്പ് ഇപ്പോൾ മാറിയിരിക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഒപ്പം ആധാര രജിസ്ട്രേഷൻ നടപടികൾ ലളിതവും സുതാര്യവുമാക്കി രജിസ്ട്രേഷൻ ഓഫീസുകളെ കൂടുതൽ ജനസൗഹൃദമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓഫീസുകളിലെ സൗകര്യങ്ങൾ, ജനങ്ങൾക്കായുള്ള സേവനം മെച്ചപ്പെടുത്താൻ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.